വിനീതയെ ഇന്നു മുതൽ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. വിനീതയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിനീത കുറ്റം ആരോപിച്ച പ്രതികൾ കുറ്റക്കാരാണോ എന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ്. അവരെ പിടികൂടി സത്യം തെളിയിക്കണമെന്ന് കോടതി ഉത്തരവിടുന്നു. ദി കോർട്ട് ഈസ് അഡ്ജേൺഡ്. അവൾ ചതിച്ചു, പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെട്ടില്ല. അപകടമാ. തന്നെ വിശ്വസിച്ച ഞങ്ങളെ പറഞ്ഞാ മതി. അവിടെ വിനീതെ ഞാനിന്ന് കൊല്ലും. ചിലക്കും അതെങ്ങനെങ്കിലും പുറത്തിറങ്ങാൻ നോക്കടോ. ഏമാന്മാർ 3 പേരും കൂടി എങ്ങോട്ടായിറങ്ങി ഓടുന്നത്? ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് പാവെങ്കിൽ അത് നടക്കില്ല മേഡം. ഒരു ക്രിമിനലിന് കോടതി മുറി കയറി എന്തും വിളിച്ചു പറയാം. അത് വിശ്വസിച്ച് ആർക്കെതിരെയും കേസെടുക്കാൻ കഴിയില്ല, അറസ്റ്റ് ചെയ്യാനും കഴിയില്ല. ജയിലിൽ കിടന്നിരുന്ന പ്രതികൾ ജയിലിന് പുറത്ത് വെച്ച് കൊല്ലപ്പെട്ടു, അതും എൻകൗണ്ടറിൽ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അവരെ പിന്തുടർന്ന പോലീസിനെ അവരാക്രമിച്ചു. ഏറ്റുമുട്ടലിൽ അവർ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു. എന്റെ ധനബാല, 1 മാസം കൂടി കഴിഞ്ഞാൽ ആ പ്രതികൾക്ക് ജയിലിൽ നിന്ന് റിലീസാണ്. പിന്നെ എന്തിനാണാവോ അവരിപ്പൊ ജയിലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? അത്രയ്ക്കും മണ്ടന്മാരാണോ അവര്? ഈ മാന്യദേഹം വീട്ടിൽ വന്നെന്നെ വെല്ലുവിളിച്ചു, ഇന്നെന്നെ ഇവിടെ എത്താൻ ക്ഷണിക്കുകയും ചെയ്തു. ഈ നേതാവിന്റെ വെല്ലുവിളിയിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ 3 പേരുടെയും ഗൂഢാലോചന. വിനീതയെ എനിക്കെതിരെ ഉപയോഗിക്കാൻ നിങ്ങൾ നടത്തിയ കളികൾ നിങ്ങളുടെ വാക്കുകളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. എന്റെ ഫോണിൽ അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വിനീതയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് 5 ദിവസത്തേക്ക്. ഈ 5 ദിവസവും അവൾ എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. രണ്ടു പ്രതികളെ ഗൂഢാലോചന നടത്തി നിങ്ങൾ വകവരുത്തിയതിന്റെ സംസാരിക്കുന്ന തെളിവായി വിനീത എന്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ സത്യം നിങ്ങളെ കൊണ്ട് തത്ത പറയുന്നത് പോലെ പറയിപ്പിക്കാൻ പോലീസുകാരുടെ കയ്യിൽ ചില വിദ്യകളുണ്ട്. അത് വിശദമായിട്ട് ധനബാല നിങ്ങൾക്ക് പറഞ്ഞുതരും. എനിക്കെതിരെ കോടതിയിൽ മൊഴി കൊടുക്കാനായി ധനബാലൻ വിനീതയെ ചെന്ന് കണ്ടു. അവൾ അതിന്റെ പ്രതിഫലമായിട്ട് തന്നെ ഉപദ്രവിച്ച പ്രതികളെ കൊല്ലാൻ പറഞ്ഞു. വളരെ തന്ത്രപരമായി ധനബാലൻ ആ കൃത്യം നിർവഹിച്ചു. ഗൂഢാലോചനയിൽ നിങ്ങൾ 2 പേരും പങ്കാളികളുമായി. ഇതാണ് കേസ്. ഇരട്ട കൊലപാതകമാണ്. എത്ര കാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. വധശിക്ഷയൊന്നും നമ്മുടെ നാട്ടിൽ നിരോധിച്ചിട്ടില്ല. ധനബാലന് അങ്ങനൊരു സമ്മാനം കിട്ടുമായിരിക്കും അല്ലേ? നാടിനെ സേവിക്കാനാണ് ഈ യൂണിഫോം. സർക്കാർ ശമ്പളം തരുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാണ്, അല്ലാതെ ജനങ്ങളുടെ ജീവൻ എടുക്കാനല്ല.
ഇയാളെ പോലെയുള്ള വൃത്തികെട്ട രാഷ്ട്രീയക്കാർക്ക് കുട പിടിക്കാനുമല്ല. സംരക്ഷിക്കേണ്ടത് നാടിനെയാണ്, അല്ലാതെ ക്രിമിനൽസിനെ അല്ല. ഞാൻ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ആ രാത്രിയിൽ തുടങ്ങിയതാണ് എനിക്ക് പുറകെയുള്ള നിങ്ങളുടെ ഓട്ടം. വിജയിച്ച് ഫിനിഷിംഗ് പോയിന്റിൽ എത്താറാവുമ്പോഴേക്കും വീണുപോയി അല്ലേ, തോറ്റുപോയി അല്ലേ. നിങ്ങൾ വിനീതയെ എനിക്കെതിരെ ഉപയോഗിക്കാൻ ശ്രമിച്ചു, എന്നിട്ട് ഞാൻ അവളെ പോയി കണ്ടില്ല. എല്ലാവരാലും ചവിട്ടി അരക്കപ്പെട്ട ഒരു കാലത്ത് ഞാൻ അവൾക്കൊപ്പം നിന്നു. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിലല്ല, ഒരു സഹോദരിയായി. എല്ലാവരും അവളെ കല്ലെറിഞ്ഞപ്പോ അത് മുന്നിൽ നിന്ന് തടുക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ കൂടെ. ഈ ദീപ്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ നന്ദിയും സ്നേഹവും അവൾ എന്നോട് തിരികെ കാണിച്ചു. അതാ നിങ്ങൾ ഇന്ന് ഈ കോടതി മുറിയിൽ കേട്ടത്. അപ്പൊ എന്നാ നമുക്കങ്ങ് പോവാം അല്ലേ. ദിവാകരൻ നേതാവിന് സന്തോഷിക്കാനുള്ള വകയുണ്ടല്ലോ. ജയിലിൽ മോനോടൊപ്പം കഴിയാം. ഈ രണ്ട് കൂട്ടാളികളും കൂടെ ഉണ്ടാവുമല്ലോ. ഇനി പിന്നെ എന്ത് വേണം അല്ലേ. അർഹിക്കുന്ന ശിക്ഷ നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരും. ചന്ദ്രശേഖർ, സഹദേവേട്ടും കണ്ട ഇയാൾ ഇന്ന് മോർച്ചറി കിടക്കും. പിന്നെ കാണാം. ഇപ്പൊ കാണണം. വാ ഇങ്ങോട്ട്. ഒരു മിനിറ്റ് വാ. ഒരു മിനിറ്റ് സുരേഷ്.
ഇതേതാ ഒരു വവ്വാലേ ദൈവമേ ഇവര് തമ്മിൽ എന്താ ഇടപാട് ചുമ്മാതല്ല അവള് പോയത് നീയൊക്കെ എവിടുന്ന് വരുന്നടാ വഴിമാറി പൊയ്ക്കൂടാ നിനക്കൊക്കെ നമ്മൾ ആരാണാവോ കണ്ടിട്ട് മനസ്സിലായില്ലേ കുറെ സമയം ആയല്ലോ കൈ കൊണ്ട് അങ്ങനെ കാണിക്കുന്നത് കോടതി ഇപ്പൊ ഇവിടെയാണോ ഈ വീട്ടിൽ ജഡ്ജിമെന്റ് ഇതൊക്കെ ചോദിക്കാൻ നീ ആരടാ ഞാൻ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെയുണ്ട് അവളെ കാണാൻ ഞാൻ വന്നതാ വേണ്ടി വന്നാൽ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകും ഞാൻ ഓഹോ എന്നാ പിന്നെ വീട്ടിൽ കയറി വിളിച്ചിറക്കിണ്ട് പോടാ ധൈര്യമില്ല അതെങ്ങനെ അവളുടെ ഭർത്താവ് ഉണ്ട് അതിനകത്ത് അയാളുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന മോശമല്ലേ സഹിയേട്ടാ ഞാൻ അതും ചെയ്യും താനിപ്പോ വന്നതുകൊണ്ട് അവൾ അകത്തേക്ക് ഓടിയത് എടോ വഴിപോക്കൻ വഴിപോക്കന്റെ പാട്ടിന് പോയാ പോരെ എന്തിനാടോ വെറുതെ സ്വർഗത്തിലെ കട്ടുറമ്പായി എന്റെ പുറകിൽ വന്ന് നിന്നത് അതെ എനിക്ക് ഈ വഴി തന്നെയാ പോണ്ടത് ഈ വീട്ടിലേക്ക് ഈ വഴിയോ താനിപ്പോ ഗോഷ്ടി കാണിച്ച പെണ്ണില്ലേ അവളുടെ ചേച്ചിയുടെ ഭർത്താവളാ ഞാൻ അയ്യോ എന്നാ ഇത് പിന്നെ നേരത്തെ പറഞ്ഞോടോ നേരത്തെ നിന്നോട് പറഞ്ഞ ചൂലും എടുത്ത് ഉമ്മറം തടവാൻ ഇറങ്ങിയ ഇവളിത് എവിടെ പോയി നീയോ എന്തു പറ്റിയടാ ഈ വഴിയൊക്കെ വരാൻ എവിടെ നിന്റെ കെട്ടിയോള് അവള് വന്നില്ല അല്ല അമ്മ കുളിച്ച് കുറിയൊക്കെ തൊട്ടിട്ടുണ്ടല്ലോ എന്തു പറ്റി ആദ്യമായിട്ടാ അമ്മ ഞാൻ കുളിച്ച് കുറിയൊക്കെ തൊട്ട് കാണുന്നത് ഓ ഒന്നും പറയണ്ട എന്റെ മോനെ ഒരു തലതിർച്ചവൻ ഇവിടെ കയറി വന്നിട്ടില്ലേ അവന്റെ ഭരണമല്ലേ ഇപ്പൊ ഇവിടെ രാവിലെയും വൈകുന്നേരവും കുളിക്കണം അരമണിക്കൂറെങ്കിലും കീർത്തനം പാടണം അങ്ങനെ എന്തൊക്കെയോ ചിട്ടകള് നീല ചൂലുമായിട്ടേ വീട് വൃത്തിയാക്കിയ ചരിത്രമുണ്ടോ സഹദേവന്റെ പേടിപ്പിക്കൽ അവള് പോലും മാറി ഇപ്പോഴേ അവള് ചൂല് താഴെ വെക്കാറില്ല എന്റെ പൊന്നുമോനെ ഏറ്റവും രസം അതല്ല നിന്റെ അച്ഛനും മാറി അവൻ കള്ളൂടി ശീലിപ്പിച്ചില്ലേ അയാളെ ഇപ്പതേ വൈകുന്നേരം ആയ രണ്ടെണ്ണം അടിക്കാതെ അയാൾക്ക് ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി പോരാത്തതിന് എന്നെ മീരം തെറി വിളിക്കും ഇപ്പതേ അങ്ങേര് ബിവറേജില് കുപ്പി വാങ്ങാൻ പോയിരിക്ക അവൻ പറഞ്ഞു വിട്ടതാ ഇപ്പൊ കഷായം കുടിക്കാറില്ല മദ്യം മതി അമ്മ മീരെന്ന് വിളിച്ചേ എനിക്ക് അവളുടെ ഒരു കാര്യം പറയാനുണ്ട് മോനിരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം സുരേഷേട്ടൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല നിന്റെ ഗോഷ്ടി കണ്ടിട്ടേ ഞാൻ വിചാരിച്ചാലും അപ്പുറത്താണെന്നാ തോന്നേ ഒന്ന് പതുക്കെ സാധവണ്ണകത്തുണ്ടോ എടീ രാവിലെ തന്നെ ആ വക്കീലും മതിലിനപ്പുറത്ത് വന്ന് നിന്ന് നിന്നോട് കയ്യും കാലും കാണിച്ച് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നേ അതെ സഹദേവേട്ടനും ഞാനുമായി ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചിരുന്നു ഡിവോഴ്സ് നോട്ടീസും അയച്ചു സഹദേവേട്ടന്റെ വക്കീലായിരുന്നു അദ്ദേഹം കേസിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു ഒറ്റനോട്ടത്തിൽ അയാൾക്ക് എന്നെ ഇഷ്ടമായി എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹവും പറഞ്ഞു സഹദേവേട്ടൻ എന്നെ ഡിവോഴ്സ് ചെയ്യാം എന്തായാലും ഒരാൾ വേണ്ടെന്ന് കരുതി ഞാനും എസ് മൂളി അതിനിടയിലല്ലേ സഹദേവേട്ടൻ മനസ്സ് മാറിയത് അച്ഛൻ ചെന്ന് പറഞ്ഞു മാറ്റിച്ചതാ എന്നെ ഡിവോഴ്സ് ചെയ്യുന്നില്ല എന്ന് സഹദേവേട്ടൻ തീരുമാനിച്ചു ഇവിടെ കയറി വരികയും ചെയ്തു പക്ഷെ അയാൾ ഒഴിഞ്ഞു പോകുന്നില്ല അയാളുടെ ഹൃദയത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ പറ്റില്ല അത്ര അതിന് ഞാൻ എന്ത് വിളിച്ചു അവന്റെ ഹൃദയം ഞാൻ പറിച്ചെടുക്കും പറയടി നീ പറഞ്ഞിട്ടല്ലേ അവ ഇവിടെ വന്നത് കേട്ടടി അത് ഞാൻ അറിയാതെ നീ അവനുമായി ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട് ചാറ്റുന്നുണ്ട് സഹദേവ ഒച്ച വെക്കാതെ സുരേഷേ എന്നാ പാല് നീ എടുത്തു ഇവന് കട്ടം മതി ആർക്ക് വേണം നിങ്ങളുടെ കട്ടൻ ആ വേണ്ടെങ്കി വേണ്ട ഇനി ഞാൻ പറയാം സുരേഷേ തെറ്റ് ഇവന്റെ ഭാഗത്താ ഇവനല്ലേ ആദ്യം ഇവളെ ഒഴിവാക്കാൻ നോക്കിയത്
അപ്പോ ഇവള് വേറെ വഴി നോക്കിയതിൽ എന്താ ഇത്ര തെറ്റ്? അമ്മേ, അത് കോംപ്രമൈസ് ആയില്ലേ? സഹദേവൻ ഇവിടെ താമസം തുടങ്ങി, ഇനി അവനുമായിട്ടൊരു ബന്ധവും വേണ്ട. എന്തായാലും നീ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തത് ശരിയായില്ല. എന്റെ സുരേഷേട്ടാ, ഞാൻ വിളിച്ചു വരുത്തിയതല്ല, നിങ്ങൾ എന്നെ വിശ്വസിക്കുക. ഓഹോ, അപ്പൊ നീയും ഇവന്റെ ഭാഗത്തല്ലേ? ഓണ് നീ ഇപ്പൊ പാല് കുടിക്കണ്ട. ആഹാ, എന്നാലും സുരേഷൻ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? എനിക്ക് ആ വക്കീലുമായിട്ട് ഒരു ബന്ധവുമില്ല. സഹദേവ, ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം വേണ്ട. നീ ആ വക്കീലിനെ പോയി നേരിട്ട് കണ്ട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ ഡിവോഴ്സ് നോട്ടീസ് പിൻവലിച്ചു, ഒന്നാകാൻ തീരുമാനിച്ചതുവാ. ആ നാറ ഇതുവരെ അത് കോടതി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങളെ പിരിക്കാൻ വേണ്ടി നടക്കാവൻ. ഏത് സമയത്ത് എനിക്ക് അവനെ കേസേപ്പിക്കാൻ തോന്നിയത്? ഒക്കെ സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ, നീ ടെൻഷൻ അടിക്കാതെ. ഒഴിഞ്ഞു പോയില്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലും. ശ്രുതിയും വീണയും തന്ത്രപൂർവം ഇവിടെ കയറിപ്പറ്റിയതാ. കള്ളം പറഞ്ഞ് ദീപ്തിയും സൂരജിനെയും വശത്താക്കി. എൻ്റെ അച്ഛനും അമ്മയും സ്വത്തുക്കൾ എനിക്ക് മാത്രം തന്നു, അവരുടെ അച്ഛനൊന്നും കൊടുത്തില്ല. അവർക്ക് എന്നോടുള്ള പക കൂടാൻ അതും ഒരു കാരണമാവും. അവനെല്ലാം ഈ പിള്ളേരോട് പറഞ്ഞു കാണും. എന്നോടുള്ള ശത്രുത ഈ പിള്ളേരിലും കുത്തിവെച്ച് കാണും. എന്നെ അപകടപ്പെടുത്താൻ വേണ്ടിയാ ശ്രുതിയും വീണയും ഇവിടെ വന്നേക്കുന്നത്. അതോറപ്പാ അവരുടെ ലക്ഷ്യം അതാ. സൂരജും ദീപ്തിയും ഇതൊന്നും അറിയാതെ ആ പിള്ളേരെ ഇവിടെ പ്രാർപ്പിച്ചു. രണ്ടുപേരിലും ഒരു ശ്രദ്ധ വേണം. സൂരജിനെയും ദീപ്തിയുടെയും വായി തന്നെ ഈ നാടകങ്ങൾ എന്തിനായിരുന്നു എന്നുള്ളതറിയണം. അതുവരെ ഞാൻ ക്ഷമിക്കും. അത് കഴിഞ്ഞ് വേണ്ടതുപോലെ സമ്മാനം കൊടുത്ത് രണ്ടിനെയും ഞാൻ ഇവിടെ നിറക്കും. അവരുടെ അച്ഛന് കൊടുക്കാൻ പറ്റാത്ത ശിക്ഷ ഞാൻ ഇവർക്ക് കൊടുക്കും. എന്താ താനീ ആലോചിക്കുന്നേ? കുറച്ചു നേരമായി തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു, തൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികടി ഞാൻ കാണുന്നുണ്ട്. ഏത് സമയത്തും ആലോചന തന്നെ. അതെ, ഈ നിപ്പ വൈറസ് എന്ന് പറയുന്നത് വവ്വാലിൽ നിന്നാണ് പടരുന്നത്. അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? അതെ, നിപ്പ നിന്നാലാ പടരുന്നത്, ഇരുന്നാ കുഴപ്പമില്ല. ആ നിപ്പ ശ്രദ്ധിക്കണം. രണ്ടുപേരും കൂടെ ചേർന്ന് എനിക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി തരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇന്നെന്താ പ്രത്യേകത? ഇവരെ എന്തിനാ ഇതിനകത്ത് കയറ്റിയത്? അത് ഇവരെ ഉണ്ടാക്കാന്ന് പറഞ്ഞോണ്ട്. മടിച്ചി, ഇവിടെ വാടി. രണ്ടിനോട് ഇങ്ങോട്ട് ഇറങ്ങാനല്ലേ പറഞ്ഞ? ഇറങ്ങുന്നുണ്ട്. നിന്നോടൊക്കെ ആരാ അടുക്കള കയറാൻ പറഞ്ഞേ? ഞങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അടുക്കള കയറുന്നത്. അയ്യോ, നീ എന്നോട് തർക്കുത്തരം പറയുന്നു. നീയൊക്കെ അടുക്കളയിൽ കയറണ്ട, നീയൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇവിടെ ആർക്കും വേണ്ട. ആന്റി, ഞങ്ങൾ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതല്ലേ, പിന്നെന്താ കുഴപ്പം? അതെ, അമ്മ പറയുന്നത് അനുസരിച്ചാ മതി. ഇനി മേലിൽ
നിങ്ങൾ രണ്ടുപേരും ഈ അടുക്കളക്കകത്ത് കയറിപ്പോരുത്. ഇവിടെ ഒരു ഭക്ഷണം ഉണ്ടാക്കണ്ട. അതന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തന്ന അത് വെട്ടി വിഴിഞ്ഞ മാത്രം മതി. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത്? അയ്യോ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ അടുക്കളക്കകത്തുനിന്ന് ഇറങ്ങി തന്നാ മതി. ഇനി മേലിൽ ഇതിനകത്തോട്ട് കയറി പോരുത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്കൊക്കെ? അത് മാത്രം ഏറ്റെടുത്താ പോരാ. ഇനി മുതൽ, ഇന്ന് മുതൽ അടുക്കള പണി മുഴുവനും നീ ഏറ്റെടുത്തോ. മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കേണ്ടവൾ ഇനി നീയാ. ആ ചുമതല ഞാൻ നിന്നെ ഏൽപ്പിച്ചേക്കുന്നു. രാധികയുടെ ആദ്യ ഭർത്താവിന്റെ കൊലപാതകത്തിന്റെ കൂടുതൽ തെളിവുകൾ തേടി ദീപ്തി രാധികയുടെ വീട്ടിലെത്തുകയാണ്. ഒപ്പം ഇപ്പോഴത്തെ ഭർത്താവും കൊലപാതകിയുമായ ശ്യാം ദീപ്തിയുടെ കൂടെയുണ്ട്. ശ്രുതിയും വീണയും സ്വന്തം ചോരയാണെന്ന് അറിഞ്ഞിട്ടും പത്മാവതി അവരെ ശത്രുക്കളായി കണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടും. എരിതീയിൽ എണ്ണ ഒഴിക്കാൻ മീനാക്ഷിയും ഒപ്പമുണ്ടല്ലോ.